സിജോ, ഈ ലോറിയിലേക്ക് കയറ്റുന്നതിന് മുൻപ് ആനയുടെ നാല് കാലുകളും വടം ഉപയോഗിച്ച് ബന്ധിച്ചിരുന്നു. കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടിയിരുന്നു. ഇതൊക്കെ മാറ്റിയോ? ഹരിപ്രിയ, അതും മാറ്റില്ല. കാരണം എന്തായാലും ഇത് ഏത് ഭാഗത്തേക്ക് എത്തുന്നു, ആനയെ തുറന്നു വിടുന്ന ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അത്തരം ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങൂ. എന്തായാലും ഇപ്പോൾ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ ഒരു കാഴ്ച കൂടി, ആ ഒരു വിവരം കൂടി നമ്മൾ ഇവിടുന്ന് പങ്കുവെക്കട്ടെ. തീർച്ചയായും അരിക്കൊമ്പനൊപ്പമുണ്ടായിരുന്ന കാട്ടാനക്കൂട്ടം കുട്ടി ആനകൾ അത് ഇതിന് സമീപത്തായി തന്നെ മറ്റൊരു മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച. അല്പം ഈ ഒരു, അതായത് അരിക്കൊമ്പനൊപ്പം ഉണ്ടായിരുന്ന ആയി പറയപ്പെടുന്ന ആ കാട്ടാനക്കൂട്ടം അത് ഇതിനൊപ്പം തന്നെ ഇതിന്റെ മറുഭാഗത്തായിട്ട് തൊട്ടടുത്ത ഒരു മലയുടെ ഭാഗത്ത് ഉണ്ട് എന്നുള്ള ഒരു കൗതുകമായ ഒരു കാഴ്ച കൂടി ഇപ്പോൾ ഇവിടെ നിന്ന് കാണാനാകുന്നുണ്ട്. ആ വിവരം കൂടി നമുക്ക് ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. എന്തായാലും അരിക്കൊമ്പൻ ഇപ്പോൾ നിലവിൽ അരിക്കൊമ്പനുമായിട്ടുള്ള വാഹനം ഇപ്പോൾ ഇവിടെയുണ്ട്. ആ വാഹനത്തിന്, ആ വാഹന വ്യൂഹം കിടക്കുന്നതിന് എതിർദിശയിൽ കഴിഞ്ഞ ദിവസം അരിക്കൊമ്പൻ ഉണ്ടായതായി പറയപ്പെടുന്ന ആ മേഖലയിൽ, ആ ഒരു മേഖലയിലാണ് ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടത്തെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അരിക്കൊമ്പനുമായിട്ടുള്ള വാഹനം ഇപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവിടെ വാഹനമുണ്ട്. ആ റോട്ടിൽ തന്നെ, പ്രധാന റോട്ടിൽ തന്നെയാണ് വാഹനം ഉള്ളത്. ഇനി ഒരുപക്ഷെ ഈ വാഹനം എങ്ങോട്ട് കൊണ്ടുപോകണം, അരിക്കൊമ്പനുമായിട്ട് എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ആ മറ്റുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷമാണ് അരിക്കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റാനാകൂ. അത്തരം നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അരിക്കൊമ്പനുമായിട്ടുള്ള വാഹനം ഇപ്പോൾ ആ റോട്ടിലുണ്ട്. അതിനു മുമ്പ് അകമ്പടി പോകേണ്ട വാഹനങ്ങളും പോലീസ് വാഹനങ്ങളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു. ആ ഭാഗത്ത് ദൗത്യ സംഘമുണ്ട്, ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള ആ ആളുകളുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, വനം വകുപ്പിന് പുറമെ റവന്യൂ വകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ്, ആരോഗ്യം, KSEB തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ ഒരു സഹകരണമുണ്ട്. ഈ പോകുന്ന വഴിയെ തന്നെ അത് ഈ വിവിധ വകുപ്പുകളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് ആനയുമായി ഇവിടെ നിന്ന് പോകാനാകൂ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതായത് ഈ വാഹനം കടന്നു പോകുന്ന വഴിയെ തന്നെ ഗതാഗത നിയന്ത്രണം ഉണ്ടാക്കണം. ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ സുരക്ഷിതമായ വനമേഖലയിലേക്ക് ആനയെ എത്തിക്കേണ്ടതുണ്ട്. അത് തന്നെയാകും ഒരുപക്ഷെ ഈ ഇവിടെ എടുക്കുന്ന കാലതാമസത്തിന് ഒരു പ്രധാന കാരണം. ഇതിനു മുമ്പ് ഈ വഴി പോകുന്ന വഴി ഗതാഗത നിയന്ത്രണം നടത്തേണ്ടതുണ്ട്, സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ പോകുന്ന വഴിയിൽ വൈദ്യുതി ലൈനുകളോ മറ്റെന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അത് നീക്കം നമ്മ നടത്തേണ്ടതുണ്ട്. ഈ ഭാഗത്തെല്ലാം വൈദ്യുതി ബന്ധം വേർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം ഈ ആനയുമായി സുരക്ഷിതമായി തന്നെ കടന്നു പോകണം, പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട്. ഇടയ്ക്ക് വാഹനം ബ്ലോക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ആ തരത്തിലുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാകരുത്. അതുകൊണ്ട് അത്തരം എല്ലാ സാഹചര്യവും സൃഷ്ടിച്ച ശേഷം, അതായത് ഈ വാഹനം കൃത്യമായി ഈ എത്തേണ്ട സ്ഥലത്ത് ഈ നിശ്ചിത സമയത്തിനകം തന്നെ എത്തിക്കുക, ആ എത്തിക്കാനുള്ള ആ ഒരു കടമ, ആ ഒരു കാര്യം ക്രമീകരിച്ച ശേഷമായിരിക്കും ഈ വാഹനം ഒരുപക്ഷെ ഇവിടെ നിന്നും മുമ്പോട്ട് പോവുക. ഹരിപ്രിയ, ശരി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അരിക്കൊമ്പൻ ദൗത്യം വിജയിച്ചിരിക്കുന്നു. അരിക്കൊമ്പനെ അനിമൽ ആംബുലൻസിൽ കയറ്റി അല്പസമയത്തിനകം തന്നെ രഹസ്യ ഇടത്തേക്ക് മാറ്റും. അവിടെ ഇപ്പോൾ വൈദ്യപരിശോധന അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യ മയക്കുവടി ഏറ്റ് 5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ അരിക്കൊമ്പനെ തളയ്ക്കാൻ ഈ ദൗത്യ സംഘത്തിന് സാധിച്ചത്. തുടക്കത്തിൽ ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം മറികടന്ന് പ്രതികൂല കാലാവസ്ഥയെയും തരണം ചെയ്താണ് ഈ ദൗത്യം ലക്ഷ്യം കണ്ടത്. ഇപ്പോൾ അരിക്കൊമ്പനുമായുള്ള ലോറി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരു പകൽ നീണ്ട ദൗത്യത്തിനാണ് ഇപ്പോൾ വിജയം ഉണ്ടായിരിക്കുന്നത്.